ഉത്തർപ്രദേശിലെ രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിൽ ജനവിധി തേടില്ല. ഗോരഖ്പൂരിലാകും യോഗി മത്സരിക്കുക. 107 സ്ഥാനാർത്ഥികളിൽ 60% പിന്നാക്ക ദളിത് വിഭാഗത്തിൽ നിന്നാണ്. പി വസന്തുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. വസന്ത, നിലവിലുള്ള തീരുമാനമനുസരിച്ച് ആരൊക്കെ എവിടൊക്കെയായിരിക്കും മത്സരിക്കുക? ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്റെ കർമ്മമണ്ഡലമായ ഗോരഖ്പൂരിൽ ജനവിധി തേടുമെന്നാണ് ഇപ്പോൾ ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ പ്രയാഗ്രാജിലെ സിറാത്തുവിൽ നിന്ന് മത്സരിക്കും. ആദ്യ രണ്ട് ഘട്ടങ്ങളിലേക്കായി 107 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി പ്രഖ്യാപിച്ചത്. വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ അയോധ്യയിൽ മത്സരിക്കുമെന്നായിരുന്നു കേട്ടിരുന്നത്. പക്ഷേ പിന്നീട് മധുരയിൽ യോഗി ആദിത്യനാഥിന്റെ പേര് കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഗോരഖ്പൂരിൽ തന്നെയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 5 തവണ ഗോരഖ്പൂരിൽ നിന്നുള്ള എം പി ആയിരുന്നു യോഗി ആദിത്യനാഥ്. അതുപോലെ തന്നെ ഗോരഖ്നാഥ് മഠത്തിന്റെ അധിപൻ കൂടിയാണ് യോഗി. അതുകൊണ്ട് തന്നെ കിഴക്കൻ യൂറോപ്പിലെ പിന്നാക്ക വോട്ട് ചോർച്ച പിടിച്ചു നിർത്താൻ യോഗിയുടെ സാന്നിധ്യം സഹായിക്കുമെന്ന് ബി ജെ പി കരുതുന്നു. ഗോരഖ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതിന് പ്രധാനമന്ത്രിയും ജെ പി നദ്ദയും അദ്ദേഹം നന്ദി അറിയിച്ചിട്ടുമുണ്ട്. 83 സിറ്റിംഗ് എം എൽ എമാരിൽ 63 പേർക്ക് വീണ്ടും ടിക്കറ്റ് ഇപ്പോൾ ബി ജെ പി നൽകിയിരിക്കുകയാണ്. 60% പിന്നാക്ക ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവർക്കാണ് ടിക്കറ്റ് നൽകിയിരിക്കുന്നത്. യു പിയിലെ രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗോരഖ്പൂരിൽ നിന്ന് തന്നെയാകും മത്സരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. 107 സ്ഥാനാർത്ഥികളിൽ 60% പിന്നാക്ക ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരാണ്.